നമ്മുടെ നിത്യജീവിതത്തിൽ ഒരല്പം ഉപ്പെങ്കിലും ഉപയോഗിക്കാതെ പോകുന്ന ദിവസമില്ല. നിത്യേനയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിന് അത്രയധികം പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയാം. പണ്ടുകാലങ്ങളിൽ കൂടുതലും കല്ലുപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് ആ സ്ഥാനം പൊടിയിപ്പ് കയ്യേറുകയായിരുന്നു. എന്നാലിപ്പോൾ അതും മാറി ഇന്ദുപ്പ് അഥവാ റോക്ക് സാൾട്ട് ആളുകൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണം എന്തായിരിക്കും? നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന ഇന്ദുപ്പ് മറ്റ് ഉപ്പുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് കൂടുതൽ ഗുണപ്രദമാകുന്നത്? കല്ലുപ്പ്, പൊടിയിപ്പ്, ഇന്ദുപ്പ് ഇവയിൽ ഏതുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യപ്രദം എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിരവധി ഗുണങ്ങളാൽ പേരുകേട്ട ഇന്ദുപ്പ് മറ്റ് ഉപ്പുകൾക്ക് പകരമായി ഉപയോഗിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളുമെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. ഹിമാലയൻ റോക്ക് സാൾട്ട് അഥവാ പിങ്ക് റോക്ക് സാൾട്ട് എന്നറിയപ്പെടുന്ന ഇന്ദുപ്പിൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ പ്രകൃതിദത്ത പോഷകഘടകങ്ങളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇന്ദുപ്പിൻ്റെ എടുത്തു പറയേണ്ട ഗുണമായി പറയുന്നത്. പൊടിയിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ രുചിയിൽ ചെറിയ വ്യത്യാസമുള്ള ഈ ഇന്ദുപ്പ് നല്ല ദഹനത്തിനും ഉദരസംബന്ധമായ രോഗങ്ങളുടെ പരിഹാരത്തിനും ഏറെ ഫലപ്രദമാണെന്ന് കാണാം. അല്പം ഇന്ദുപ്പിട്ട് വെള്ളം കുടിക്കുന്നത് മലബന്ധം മാറുന്നതിന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ദുപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാൽ കാലുവേദന മാറുകയും കൂടാതെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇന്ദുപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാൽ സുഖകരമായ നിദ്ര ലഭിക്കുമെന്നുമാണ് പറഞ്ഞു വരുന്നത്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതായ ഈ ഇന്ദുപ്പ് സന്ധികളിലെയും പേശികളിലെയും നീരകറ്റാനും ഏറെ മികച്ചതാണ്. അഷ്ടാംഗഹൃദയം, ചരകസംഹിത എന്നിവയിലെല്ലാം പരാമർശിക്കുന്ന ഈ ഇന്ദുപ്പിന് മറ്റുള്ള ഉപ്പുകളെ അപേക്ഷിച്ച് വിലയല്പം കൂടുതലാണ് എന്നത് ഇന്ദുപ്പിൻ്റെ ഒരു പോരായ്മയായി വേണമെങ്കിൽ പറയാം. ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുള്ള ഉപ്പ് ഖനികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇന്ദുപ്പ് വെള്ളയും ആഴത്തിലുള്ള പിങ്ക് നിറത്തിലുമാണ് പൊതുവെ കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 84 പ്രകൃതിദത്ത ധാതുക്കളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഇന്ദുപ്പ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിനും രക്തകോശങ്ങളുടെ PH നില മെച്ചപ്പെടുത്തുന്നതിനും പേശികളിലെ വേദന കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ നാം ഉപയോഗിച്ചു വരുന്ന ഉപ്പ് സമുദ്ര ലവണമാണ്. ഇവയ്ക്ക് നമ്മുടെ ശരീര സ്രോതസ്സുകളിൽ ആഴ്ന്നിറങ്ങി മെറ്റബോളിക് വേസ്റ്റ് പുറന്തള്ളാനും സ്രവങ്ങളെ കൂട്ടുവാനും ദഹനശേഷി, ഊഷ്മാവ് എന്നിവ കൂട്ടാനുമുള്ള കഴിവുണ്ട്. സാധാരണ നാം ഉപയോഗിക്കുന്ന ഉപ്പിന് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അധികമായി ഉള്ളതിനാൽ ശരീരത്തിൽ മുടികൊഴിച്ചിൽ, അത്യുഷ്ണം എന്നിവ കൂടുതലായി ഉണ്ടാവുന്നതിനും ദഹന പ്രക്രിയയിൽ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമായേക്കാം. എന്നാൽ റോക്ക് സാൾട്ട് അഥവാ പിങ്ക് സാൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദുപ്പിന് മധുരരസമുള്ളതും 3 ദോഷങ്ങളെയും നിയന്ത്രിക്കുന്നതും ദഹനശക്തിക്കും കണ്ണുകൾക്ക് ഹിതമായതും ചൂടിൻ്റെ തീക്ഷ്ണത ഇല്ലാത്തതുമാണ്. ഈ കാരണത്താലാണ് എളുപ്പത്തിൽ ദഹിക്കുന്ന ഇന്ദുപ്പിനെ ആയുർവേദത്തിൽ നിത്യോപയോഗത്തിന് അനുയോജ്യമായി ആചാര്യന്മാർ തിരഞ്ഞെടുത്തതിനുള്ള കാരണം. ഇത്രയുമൊക്കെ ഗുണങ്ങളുണ്ടായിട്ടും ഇന്ദുപ്പിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മറ്റു ഉപ്പുകൾ പോലെ ഇന്ദുപ്പ് നാം കൂടുതലായി ഉപയോഗിക്കാത്തത്? ഒന്നാമത്തെ കാരണമായി എനിക്ക് തോന്നുന്നത് ഇന്ദുപ്പിൻ്റെ അമിതമായിട്ടുള്ള വിലയും അതുപോലെ നമ്മൾ TV ഓണാക്കിയാൽ അയോഡിൻ കൂടുതലായുണ്ട്, വളരെയധികം ശുദ്ധമാണ് എന്ന് തുടങ്ങിയ വൻകിട കമ്പനികളുടെ ഉപ്പിൻ്റെ പരസ്യവും തന്നെയാവും ആളുകളുടെ ശ്രദ്ധ കൂടുതലായി പൊടിയുപ്പിലേക്ക് മാറാനുള്ള കാരണം. അതൊക്കെ എന്തുമാവട്ടെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ധാരാളം കടൽ മത്സ്യവും പാലുമെല്ലാം ഉപയോഗിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഈ പറഞ്ഞ അയോഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചില്ലെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അതൊക്കെ പോട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് സമുദ്രത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയൊക്കെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാലും വളരെ ചെറിയൊരളവിലെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് ഈ പറഞ്ഞ നാം സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അതായത് നാം ദിവസവും കഴിക്കുന്ന ഉപ്പിലൂടെ വളരെ മൈക്രോ അളവിലാണെങ്കിലും ക്യാൻസർ ഉൾപ്പെടെയുള്ള പല ആരോഗ്യരോഗങ്ങൾക്കും കാരണമായേക്കാവുന്ന പ്ലാസ്റ്റിക് നാം കഴിക്കുന്ന ഈ ഉപ്പിലൂടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ടെന്ന് ചുരുക്കം. എന്നാൽ ഈ പറഞ്ഞ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ നാം സാധാരണ കഴിക്കുന്ന ഉപ്പിനു പകരമായി ഇന്ദുപ്പ് കഴിക്കുന്നത് ഒരുപക്ഷെ ഗുണം ചെയ്യും. ഇനി അതുപോലെ ഇന്ദുപ്പിലുള്ള ധാതുക്കൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും വീക്കം, നെഞ്ചരിച്ചിൽ എന്നിവയെ തടയുന്നതിനും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും കൂടാതെ പഞ്ചസാരയുള്ള അമിത ആസക്തി കുറയ്ക്കുന്നതിനും അതുവഴി അമിത ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ്. ആയുർവേദ മരുന്നുകളിലും പ്രയോഗങ്ങളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഈ ഇന്ദുപ്പ് നീര് വലിക്കുവാനും
വേദന കുറയ്ക്കാനും വളരെയധികം ഉത്തമവുമാണ്. അതുപോലെ മോണവീക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ദുപ്പും വേപ്പിൽ അരച്ചതും ചേർത്ത് വേദന ഉള്ളെടുത്ത് പുരട്ടിയാൽ മോണവീക്കം മാറുന്നതിന് സഹായിക്കും. ഇത്രയൊക്കെയുമാണ് ഇന്ദുപ്പിന്റെ ഗുണമായിട്ട് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ പല പഠനങ്ങളിലും പറയുന്നത് ഇതേ ഗുണങ്ങൾ തന്നെ നമ്മുടെ കല്ലിപ്പിനും ഉണ്ട് എന്നാണ്. എന്നാൽ കല്ലിപ്പിനുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, കല്ലിപ്പ് സാധാരണ ഉണ്ടാക്കുന്നത് കടലിലെ വെള്ളം ഉപ്പുപാടങ്ങളിൽ കെട്ടിനിർത്തി അത് സൂര്യപ്രകാശത്തിൽ വറ്റിച്ചെടുത്താണ് കല്ലിപ്പുണ്ടാക്കുന്നത്. ഇത് നമുക്കെല്ലാം അറിവുള്ള കാര്യവുമാണ്. ഇങ്ങനെയുണ്ടാകുന്ന കല്ലിപ്പിൽ മനുഷ്യ ശരീരത്തിന് ഗുണകരമായ മിനറൽസ് ഉണ്ടെങ്കിലും വെള്ളത്തിൽ വളർന്ന ചിലയിനം ഫംഗസുകൾ, ക്ലേ അഥവാ ചെളി, അതുപോലെ കടൽ ജീവികൾ തിന്നുന്ന വെജിറ്റബിൾ ചെടിയായ ആൽഗകൾ, കടുത്ത ഉപ്പുവെള്ളത്തിൽ വളരുന്ന ബാക്ടീരിയകൾ എന്നിവയുടെയെല്ലാം അംശം കല്ലിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ പൊടിയിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൊടിയിപ്പ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് വലിയ ഫാക്ടറികളിലായിരിക്കും. ഇവരത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപ്പ് പാറകളിൽ നിന്നോ മണ്ണിനടിയിലുള്ള ഉപ്പ് ഖനികളിൽ നിന്നോ അതല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ നിന്നോ ഒക്കെ ആവാം പൊടിയിപ്പിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവർ ശേഖരിക്കുന്നത്. പിന്നീട് ഇത് വെള്ളത്തിൽ കലർത്തി പലവിധ ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്ത് ഇതിലുള്ള മിനറലുകളെ വേർതിരിച്ച് പിന്നീട് ഈ വെള്ളം തിളപ്പിച്ച് വാക്കം ഇവാപ്പറേഷൻ പ്രോസസ്സിലൂടെ പൊടിയുപ്പാക്കി മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് മാത്രമുള്ള, അതായത് മിനറൽസിനെ ഒഴിവാക്കിയിട്ടുള്ള പൊടിയുപ്പിലേക്ക് ഇത് കട്ട പിടിച്ച് പോവാതിരിക്കാനുള്ള ചില അസംസ്കൃത വസ്തുക്കളും പിന്നീട് ഇതിലേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയോഡൈസ്ഡ് സാൾട്ടും കൂടി ചേർക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ധാരാളം കടൽ മത്സ്യവും പാലും മുട്ടയും ഒക്കെ കഴിക്കുന്ന, കടൽ തീരത്ത് അടുത്തായി താമസിക്കുന്ന നമ്മൾ മലയാളികൾക്ക് അയഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചില്ലെങ്കിലും വലിയ പ്രോബ്ലമൊന്നും ഇല്ലെങ്കിലും കടൽ മത്സ്യങ്ങൾ അധികം ലഭിക്കാത്തവരും കടലിൽ നിന്ന് ഒത്തിരി ദൂരത്തായി വളരെ ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അയഡിൻ്റെ കുറവ് വന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റാനും ഗോയിറ്റർ പോലുള്ള പ്രശ്നങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇങ്ങനെയുള്ളവർക്ക് ഈ പ്രശ്നം ഒഴിവാക്കാനുള്ള ഒരു മാർഗമെന്ന രീതിയിൽ ഇത്തരത്തിൽ തയ്യാറാക്കാവുന്ന ഈ അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതാവും നല്ലത്. പിന്നെ അതുമാത്രമല്ല, അച്ചാറുകൾ, ഉപ്പിലിട്ട് വയ്ക്കുന്ന ആഹാര സാധനങ്ങൾ എല്ലാം കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതിനും പൊടിയിപ്പാണ് നല്ലത്. കാരണം കല്ലുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പലവിധ ബാക്ടീരിയകളും മറ്റുമുള്ളതിനാൽ കല്ലുപ്പ് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനായി കാണുമല്ലേ. തുടക്കത്തിൽ ഇന്ദുപ്പിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങി, പറഞ്ഞു വന്നപ്പോൾ എല്ലാ ഉപ്പും നല്ലതായല്ലോ എന്ന് അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇന്ദുപ്പിനുണ്ടെങ്കിലും ഇത് എടുത്തുകാട്ടി ഇന്ദുപ്പിൻ്റെ വില സാധാരണ ഉപ്പിനേക്കാൾ 20 മുതൽ 30 ഇരട്ടിയിലധികമായി വാങ്ങാനുള്ള അത്രയ്ക്ക് ഭയങ്കര സംഭവങ്ങളൊന്നും ഇന്ദുപ്പിൽ ഇല്ല എന്ന് പറഞ്ഞതേയുള്ളൂ. അതായത് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ കടൽ തീരത്തല്ലാതെ വളരെ ഉയർന്ന മലമ്പ്രദേശത്ത് താമസിക്കുന്നവരും കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറവുള്ളവരും അയഡിൻ്റെ കുറവുള്ളവരും മറ്റും അയഡൈസറായിട്ടുള്ള പൊടിയിപ്പോ അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അയഡൈസറായിട്ടുള്ള കല്ലുപ്പോ ഉപയോഗിക്കുന്നതാവും ഇത്രയും അധികം വില കൊടുത്ത് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം ആരോഗ്യവാനായ ഒരാൾക്ക് ഇതിൽ ഏതുപ്പാണെങ്കിലും 5 അല്ലെങ്കിൽ മാക്സിമം 6 ഗ്രാം മാത്രം ഉപ്പാണ് കഴിക്കാവുന്ന സേഫായിട്ടുള്ള അളവായി പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ മിനറൽസും മറ്റു ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഏത് ഉപ്പ് അമിതമായി കഴിച്ചാലും അമിത BP സ്ട്രോക്കും പോലുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും. ഇനി ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ ആയുർവേദ മരുന്നുകളിലും പുറമേയുള്ള പ്രയോഗങ്ങളിലും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് ഗുണപ്രദമാണെങ്കിലും ഇത്രയും അധികം വില കൊടുത്ത് മറ്റു ഉപ്പുകൾക്ക് പകരമായി ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും അത്ഭുതകരമായ ഗുണം കിട്ടുമോ എന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പഠനവും ഇതുവരെ വ്യക്തമാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്ന് വിപണിയിൽ വളരെയധികം വിലയിൽ വിൽക്കുന്ന റോക്ക് സാൾട്ട് അഥവാ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് വഴി ലഭിക്കുന്ന ചില ഗുണങ്ങളും അതുപോലെ കല്ലുപ്പ്, പൊടിയിപ്പ്, ഇന്ദുപ്പ് ഇവ തമ്മിലുള്ള വ്യത്യാസവും ഇവയുടെ ഓരോന്നിൻ്റെയും ഗുണദോഷ വശങ്ങളെപ്പറ്റിയും നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഈ വീഡിയോയിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിംഗ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.